താമരശ്ശേരിയിൽ കർഷക ദിനാചരണം ഇടതുമുന്നണി ബഹിഷ്കരിച്ചു. എംഎൽഎയെ പങ്കെടുപ്പിക്കാതെ പരിപാടി നടത്തിയതായും കർഷകരെ അപമാനിച്ചതായും ആരോപിച്ചാണ് ബഹിഷ്കരണം. അതേസമയം ബഹിഷ്കരണത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രംഗത്തെത്തി. കർഷകരെയും എംഎൽഎയും പങ്കെടുപ്പിക്കാതെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു എന്നാരോപിച്ചാണ് ഇടതു മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കർഷക ദിനം സമുചിതമായി ആചരിക്കാൻ കൃഷിഭവനിൽ ചേർന്ന കർഷക വികസന സമിതി യോഗം തീരുമാനിച്ചിരുന്നുവെന്നും എംഎൽഎയെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും എൽഡിഎഫ് മെമ്പർമാർ പറഞ്ഞു. എംഎൽഎയെ ക്ഷണിക്കാൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ എംഎൽഎയെ പങ്കെടുപ്പിക്കാതെ കർഷകരെ അറിയിക്കാതെ പ്രഹസനമായി പരിപാടി സംഘടിപ്പിച്ചതിലും എഡിസി പരിശോധിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തന്നിഷ്ടം പോലെ അവാർഡ് നൽകുന്നതിലും പ്രതിഷേധിച്ചാണ് എൽഡിഎഫ് രംഗത്തെത്തിയത്. കർഷകർക്ക് പകരം അംഗൻവാടി ജീവനക്കാരെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഭർത്താവിനും കോൺഗ്രസ് നേതാവായ വനിതയ്ക്കുമാണ് അവാർഡ് നൽകിയതെന്നും എൽഡിഎഫ് ആരോപിച്ചു. സമ്മിശ്ര കർഷകന് സ്ഥിരമായി നൽകുന്ന അവാർഡ് ഇത്തവണ നൽകിയില്ല. തുടർച്ചയായി കർഷകദ്രോഹ നടപടി സ്വീകരിക്കുന്ന കാരശ്ശേരി ഭരണക്കാർ ദിവസം തോറും ജനവിരുദ്ധമായി മാറുകയാണെന്നും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ എംഎൽഎയെ മാറ്റി നിർത്തി എന്ത് വികസനമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും എൽഡിഎഫ് മെമ്പർമാർ ചോദിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കണ്ടേ? ആ ചടങ്ങ് സ്ഥലം എംഎൽഎ ആണ് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് ഞങ്ങൾ എഡിസി മീറ്റിങ്ങിൽ ഞങ്ങൾക്കുള്ള അറിവ്. പക്ഷേ സ്ഥലം എംഎൽഎയെ വിളിക്കാൻ എഡിസി മീറ്റിങ്ങിൽ ചുമതലപ്പെടുത്തിയത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയുമാണ്. അവർ എംഎൽഎയെ ഈ നിന്ന് അവർ വിളിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ കർഷകരോട്, കർഷകരുടെ പ്രതിനിധിയെ ഈ വിഷയത്തിൽ ഈ കർഷക ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് ക്ഷണിക്കുകയോ അവരെ ആശംസ അർപ്പിക്കാനോ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി ചില കർഷക വികസന സമിതി അംഗങ്ങളും രംഗത്തെത്തി. പ്രതിഷേധത്തിന് എൽഡിഎഫ് മെമ്പർമാരായ കെ പി ഷാജി, കെ ശിവദാസൻ, എം ആർ സുകുമാരൻ, ഇ പി അജിത്ത്, കെ കെ നൌഷാദ്, ജീത സുരേഷ്, ശ്രുതി കമ്പളത്ത്, സിജി സി ബി തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിന പരിപാടി പഞ്ചായത്തിലെ ഇടതു മെമ്പർമാർ ബഹിഷ്കരിച്ചത് അന്നം തരുന്ന കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. എംഎൽഎയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ്. നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തിലും അദ്ദേഹത്തിന് പരിപാടിയുള്ള കാരണം വൈകുമെന്നറിയിച്ചതുകൊണ്ടാണ് പരിപാടി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. നിറഞ്ഞ സദസ്സിൽ നടന്ന പരിപാടിയിൽ കർഷകരും കർഷക സമിതി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. പരിപാടിയിൽ അംഗനവാടി ടീച്ചർമാരെ പങ്കെടുപ്പിച്ചുവെന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണിക്കാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ നടത്തിയ പരിപാടികളിലൊക്കെ ഇത്തരം അംഗനവാടി ടീച്ചർമാരെയാണ് പങ്കെടുപ്പിച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു. അവർ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നു, നമ്മൾ എം എൽ എനെ ക്ഷണിച്ചിട്ടില്ല എന്ന്. ആ ഒരു മീറ്റിങ്ങിലെടുത്ത കാരണം എം എൽ എനെ വിളിച്ചിട്ട് എം എൽ എക്ക് എന്തെങ്കിലും അസൗകര്യം പറയുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പരിപാടി നടത്താമെന്നായിരുന്നു. അതുകൊണ്ട് എം എൽ എൻ്റെ തിരക്ക് കാരണം കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പരിപാടി ഈ രീതിയിലേക്ക് മാറ്റിയത്. അതുപോലെ നമ്മൾ വിചാരിച്ചതിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പരിപാടി നടത്താനും നമ്മൾ പിന്നെ തെരഞ്ഞെടുത്ത മുഴുവൻ കർഷകരും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ കർഷകരെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകം അപേക്ഷ ക്ഷണിച്ചും അവ പരിശോധിച്ചും സുതാര്യമായാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഭർത്താവായതുകൊണ്ടും കോൺഗ്രസ് നേതാവായ വനിത ആയതുകൊണ്ടും അവാർഡ് നൽകാൻ പാടില്ല എന്ന സമീപനം കർഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വർഷങ്ങളായി കൃഷി ചെയ്യുന്ന മോഹനൻ മൂത്തയിടത്ത്, കുഞ്ഞൻ കൂവാപ്പാറ എന്നിവർക്ക് ഇത്രയും നാൾ അവാർഡ് നൽകാൻ രാഷ്ട്രീയ തിമിരം മൂലം ഇടതുഭരണ സമിതിക്ക് സാധിച്ചിരുന്നില്ല. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇപ്രാവശ്യം അവർക്ക് ലഭിച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു. എംഎൽഎയെ മാറ്റി നിർത്തി എന്ന് പറയുന്നവർ കഴിഞ്ഞ ദിവസം കപ്പാലയിൽ നടന്ന കൽവെട്ട് ഉദ്ഘാടനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.